നമസ്കാരം. റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരല്പം വൈകി എന്ന് തോന്നുന്നു, എങ്കിലും സാരമില്ല. അയ്യപ്പൻ എന്ന അലസനായ കവിയെക്കുറിച്ച് പറയാൻ വൈകി വന്ന് പറയുന്നതാകും ഉചിതം. പറയുന്നതിൽ കഴമ്പുണ്ടാകണമെന്ന് മാത്രം. തലസ്ഥാനത്തിൻ്റെ ഊടുവഴികളിലും സെക്രട്ടേറിയറ്റിൻ്റെ കമ്പിവേലി തിണ്ണയിലുമൊക്കെ അയ്യപ്പനെ ഒരു കാലത്ത് കണ്ടിരുന്നു. കക്ഷത്ത് മുഷിഞ്ഞ മാഗസീനോ പത്രമോ ഉണ്ടാകും. വെറ്റില മുറുക്കി കറുമ്പൽ പിടിച്ച പല്ലുകൾ, ചീകിയൊതുക്കാത്ത വെള്ളി നിറമുള്ള മുടിയിഴകൾ, ദിവസങ്ങൾ പഴക്കമുള്ള ഷർട്ടും വെള്ളയെന്ന് തോന്നിപ്പിക്കുന്ന മുണ്ടുമായിരിക്കും വേഷം. ലക്ഷ്യമില്ലാത്ത യാത്രകൾക്കൊഴിവിലാകും കടവരാന്തകളിലും തിയേറ്റർ പടികളിലും പ്രസ് ക്ലബിന് മുമ്പിലുമൊക്കെ എത്തിപ്പെടുക. അവിടെ പരിചിത മുഖങ്ങൾ കണ്ടാൽ ചില്ലറ ചോദിക്കാൻ മടിയില്ല. കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ പരിഭവമേതുമില്ല. നല്ല പരിചയമുള്ളവരാണെങ്കിൽ പോക്കറ്റിൽ കൈയിട്ടെടുക്കാനും മടിക്കില്ല. അതാണ് അയ്യപ്പൻ. അദ്ദേഹം ഒരു കവിയാണോ, മനുഷ്യനാണോ, അതോ ഇതൊന്നുമല്ലേ? ചിന്തിച്ചു പോയിട്ടുണ്ട്. മലയാള മണ്ണിൽ പ്രണയം തുളുമ്പി ഒഴുകുന്ന കവിതകൾ തളിച്ച കവി എ അയ്യപ്പൻ മണ്ണോട് ചേർന്നിട്ട് ഒരു പതിറ്റാണ്ട് കഴിയുന്നു. മരണവീട്ടിലെ മഴ തോരുന്നില്ല. ശപിച്ചു ബന്ധുക്കൾ, മഴയെ പ്രണയിച്ചവൻ്റെ മരണത്തിന് വരാതെ പറ്റില്ലല്ലോ എന്ന് മഴയിൽ. മലയാള സാഹിത്യ ലോകത്ത് എത്ര വായിച്ചാലും മതിവരാത്തത്ര കവിതകൾ സമ്മാനിച്ച എ അയ്യപ്പൻ്റെ മരണം തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ ഒരു ഓടയിലായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു വരിയുണ്ട്: എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് വസ്യത്തിലില്ലാത്തൊരു രഹസ്യം പറയാം, എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ഒരു പൂ ഉണ്ടായിരിക്കും. നഗരത്തിൻ്റെ വഴികളിലും കടയോരങ്ങളിലും മദ്യശാലകളിലും രാത്രികാലങ്ങളിലും അങ്ങനെ ഒരു നിശ്ചിത സ്ഥലങ്ങളില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വേദനകളും ജീവിതാനുഭവങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ നമുക്ക് തുറന്നു കാട്ടി തന്നിരുന്നത്. നഗരവീഥികളിലൂടെ ഒറ്റയ്ക്ക് നടന്ന ആ മനുഷ്യന് കൈവശം ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നത് ഒരു പിടി കവിതകൾ മാത്രമായിരുന്നു. സ്വയം രചിച്ച, കാണുന്നവന് ഒരു അരോചകം തോന്നിപ്പിക്കുന്ന ജീവിതശൈലി, മനസ്സിലെ മാതാപിതാക്കളുടെ ഓർമ്മകളും മുറിവേൽപ്പിച്ച പ്രണയവും ലഹരിയിൽ മുക്കി ശേഷം കവിതകളിൽ ആശ്വാസം കണ്ടെത്തി തീർക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിലും സെക്രട്ടേറിയറ്റ് പരിസരത്തും അരിസ്റ്റോ ജംഗ്ഷനിലും ചെങ്കൽ ചൂളയുടെ പരിസരങ്ങളിലുമൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ചെങ്കൽ ചൂള എന്നറിയപ്പെടുന്ന രാജാജി നഗറിൽ ആർക്കും അധികം അറിയാത്ത എന്തോ ഒരു ആത്മബന്ധമുള്ളതായി അദ്ദേഹത്തെ അറിയുന്നവർ ഇന്നും പറയുന്നു. ആ ആത്മബന്ധമാണോ എന്നറിയില്ല. കരളു പങ്കിടാൻ വയ്യൻ്റെ ഹൃദയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്ന് അദ്ദേഹം എഴുതിയത്. തികഞ്ഞ ഒരു കുടുംബസ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം. അലസനായി ജീവിക്കുമ്പോഴും തൻ്റെ സഹോദരി പുത്രിയോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരി പുത്രിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ചിലവുകൾ അദ്ദേഹം മുടങ്ങാതെ നോക്കിയിരുന്നു. തൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തപ്പോൾ തൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവിൻ്റെയും ആശ്രയത്തിലായിരുന്നു പിന്നീടുള്ള ജീവിതം. ശേഷം അക്ഷരമാസികയുടെ പ്രസാധകനും പത്രാധിപനുമായി ജോലി അനുഷ്ഠിച്ചു. പഠിച്ചിരുന്ന കാലം തൊട്ടേ 20 പതിപ്പുകളിലായി 2000-ലേറെ കവിതകൾ എ അയ്യപ്പൻ രചിച്ചിരുന്നു. 2010 ചെന്നൈയിലേക്ക് പോയി ഒരു പുരസ്കാരം വാങ്ങാനിരിക്കെ ഒക്ടോബർ 29 ഹൃദയാഘാതം മൂലം തിരുവനന്തപുരത്തെ വഴിയരികിൽ വീണു മരിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചവർ എ അയ്യപ്പനാണെന്ന് തിരിച്ചറിഞ്ഞത്.
മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒരു തുണ്ട് കടലാസിൽ കുറിച്ചിട്ട കവിതയുണ്ടായിരുന്നു. ഏതൊരു പ്രായത്തിലുമുള്ള മലയാളികൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കവിതകളായിരുന്നു എ അയ്യപ്പൻ്റേത്. ഇത് കവി എ അയ്യപ്പൻ്റെ വരികളാണ്. പഴയ കല കവിതാസ്വാദകരും ഇന്നത്തെ യുവ ആസ്വാദകരുമടക്കം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ് അയ്യപ്പൻ. ഒരാൾ മരിച്ചിട്ടും മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നു എന്നതിന് ഒരു വലിയ ഉദാഹരണമാണ് ഇന്നും നമ്മൾ ഓർക്കുന്ന എ അയ്യപ്പൻ്റെ കവിതകളും അദ്ദേഹവും. പ്രോട്ടോകോൾ പ്രകാരം ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയത്. എങ്കിലും അദ്ദേഹം അർഹിച്ച ആദരവ് ലഭിച്ചിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ജീവിതത്തിൽ തോറ്റുപോകുന്നവരെ ജീവിക്കാൻ പഠിപ്പിച്ച എ അയ്യപ്പൻ്റെ ഒരു വരി ഓർത്തു പോകുന്നു. പരാജയപ്പെട്ടവൻ്റെ അവസാന ചിരിയായി ഉച്ചത്തിലേക്കൊന്ന് ചിരിക്കണം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.